ഈ ആദർശം, ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന തുല്യതയില്ലാത്ത ആദർശത്തിൽ അധിഷ്ഠിതമായ ഈ തത്വസംഹിത ഈ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടാൽ അത് മനുഷ്യ മനസ്സുകളെ കീഴടക്കും. കാരണം ഇത് പടച്ചവന്റേതാണ്, പടച്ചവന്റെ മതം, അവന്റെ പടപ്പുകൾക്ക് മനസ്സിലാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പഠിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ പുകമറ സൃഷ്ടിക്കുക. ആ പുകമറകൾ വളരെ ബോധപൂർവമുള്ള പുകമറകളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാം എന്നാൽ അത് ഭീകരതയാണ്, തീവ്രവാദമാണ് എന്ന പ്രചാരണം. യഥാർത്ഥത്തിൽ പേര് കൊണ്ടുപോലും യോജിക്കാത്തതാണത്, ഇസ്ലാമിക തീവ്രവാദം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം. അപ്പോൾ ഇസ്ലാമിക തീവ്രവാദം സമാധാനപരമായ തീവ്രവാദം, ഇസ്ലാമിക ഭീകരവാദം സമാധാനപരമായ ഭീകരവാദം. പദം തന്നെ അവിടെ ഐസായി പോകും. പേര് കൊണ്ടുപോലും ഒരിക്കലും യോജിക്കാത്തതാണത്. കാരണം പരിശുദ്ധ ഖുർആനിലെ അഞ്ചാമത്തെ അധ്യായമായ സൂറത്തു മാഇദയിലെ 32-ാമത്തെ സൂക്തം പരിശോധിക്കുക. അവിടെ കാണാം, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. നിരപരാധിയായ ഒരു മുസ്ലിമിനെ കൊന്നാൽ എന്നല്ല, കാരണം പരിശുദ്ധ ഖുർആൻ വർഗീയത പഠിപ്പിക്കുന്ന, തീവ്രവാദം പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമല്ല, വിവേചനം പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമല്ല. നിരപരാധിയായ ഒരു മനുഷ്യൻ, അവൻ മതമില്ലാത്തവനാകട്ടെ, ഹൈന്ദവനാകട്ടെ, ജൂതനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, മുസ്ലിം ആകട്ടെ, ആരാകട്ടെ, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ്. ഇത് പഠിപ്പിക്കുന്ന ഒരു ഈ വേദഗ്രന്ഥം പഠിക്കുന്ന ഒരാൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് വെക്കണമെങ്കിൽ ആദ്യം ഞാൻ ഖുർആനിനെ തള്ളിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു പക്ഷിക്കുഞ്ഞിനെയുമായി ഒരാൾ വന്നു. വളരെ ആകാംക്ഷയോടുകൂടി അദ്ദേഹം വരുന്നത്, പ്രവാചകൻ അത്ഭുതപ്പെടുമെന്ന് വിചാരിച്ച്. പക്ഷേ പ്രവാചകന്റെ മുഖം വിവർണമായി, അദ്ദേഹത്തിന് കോപം വന്നു. ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ അറിയുമോ, ഈ പക്ഷിക്കുഞ്ഞ് നീ നിന്റെ കയ്യിൽ ഇരിക്കുമ്പോ ഇതിന്റെ തള്ളപ്പക്ഷി തന്റെ കുഞ്ഞെവിടെ എന്നാലോചിച്ച് വിഷമിക്കുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് സ്വതന്ത്രമാക്കണം. ലോകത്തിന്റെ പ്രവാചകൻ ഒരു പക്ഷിയുടെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടിതെങ്കിൽ, അനുചരന്മാർ യാത്രയിൽ ഒരിടത്ത് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി തീപ്പൂട്ടിയപ്പോ പ്രവാചകൻ പറഞ്ഞു, കെടുത്തണം കെടുത്തണം, അതിലൂടെ ഉറുമ്പ് ചാലിട്ട് പോകുന്നുണ്ട്. നോക്കൂ, ഒരു ഉറുമ്പ് പോലും അകാരണമായി കൊല്ലപ്പെടാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ അനുയായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ തീവ്രവാദിയാകാൻ സാധിക്കും? ഒരാൾക്ക് എങ്ങനെ വർഗീയവാദിയാകാൻ സാധിക്കും? അങ്ങാടിയിലൂടെ ജൂതന്റെ ജഡശരീരം കൊണ്ടുപോകുമ്പോ ലോകത്തിന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു, അദ്ദേഹത്തോട് പറഞ്ഞു, പ്രവാചകരെ, ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ ജൂത വിഭാഗമില്ലേ, അതിൽപ്പെട്ട ഒരാളുടെ ജഡശരീരമാണത്, ഹാ എന്ന് പറഞ്ഞ് പ്രവാചകൻ ഇരുന്നോ? ഇല്ല, അവിടെ തന്നെ നിന്നു. പ്രവാചകന്റെ മറുപടി, ജൂതനാണെങ്കിലും അതൊരു മനുഷ്യനല്ലേ. ആ നൃത്തം, ജൂതന്റെ ജഡശരീരം കണ്ണിൽ നിന്ന് മായുന്നത് വരെ പ്രവാചകൻ അവിടെ നിന്നു. ഇത് പഠിപ്പിച്ച ഒരു പ്രവാചകന്റെ അനുയായിക്ക് പ്രവാചകനെ തള്ളിയിട്ടല്ലാതെ വർഗീയവാദിയാകാൻ സാധിക്കുമോ? തീവ്രവാദിയാകാൻ സാധിക്കുമോ? അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറുനിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോ അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്ന കണ്ടീഷൻ ലോകത്തിന്റെ പ്രവാചകൻ വെച്ചിട്ടില്ല. താൻ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തിൽ മഹാനായ പ്രവാചകന്റെ പടയങ്കി ജൂതന്റെ കയ്യിൽ പണയത്തിലായിരുന്നു. അയൽവാസിയായ ജൂതനുമായുള്ള വ്യക്തിബന്ധത്തിന്റെ ശക്തിയാണ് കാണുന്നത്. ആ ജൂതനെ ആദർശത്തിന്റെ പേരിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ ജൂതനുമായി വേറിട്ട് നിൽക്കുമ്പോഴും, ആദർശത്തിൽ മറ്റൊരു ആദർശക്കാരനാണെങ്കിലും മറ്റൊരു മതക്കാരനാണെങ്കിലും അയൽവാസി എന്നല്ലെന്ന ആ പരിഗണനയും വ്യക്തിബന്ധവും ലോകത്തിന്റെ പ്രവാചകൻ കാത്തു സൂക്ഷിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഈ മതത്തിന്റെ ഈ കാഴ്ചപ്പാടിലൂടെ, ഖുർആനിലൂടെ, ഹദീസിലൂടെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദവും തീവ്രവാദവും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഏതുവരെ ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച അടയാളങ്ങൾ പോലും ലോകത്ത് മുസ്ലിങ്ങളായ ആളുകൾ
പരമാവധി താടി വളർത്താൻ ശ്രമിക്കുന്നു. അവർ താടി വെക്കുകയല്ല, താടി വെക്കൽ നാടകത്തിലാണ്. താടി അവിടെ ഉണ്ട്, വളരാൻ അനുവദിച്ചാൽ മതി, അത് വെട്ടിക്കളയാതിരുന്നാൽ മതി, വടിച്ചു കളയാതിരുന്നാൽ മതി. അപ്പോൾ വളർന്നു വരുന്ന താടിയെ വളരാൻ വിടുന്നത് എന്തിനാണ്? മുസ്ലിമിന്റെ മനസ്സിൽ നിന്നും ഒരുത്തരം മാത്രമേയുള്ളൂ, ലോകത്തിന്റെ പ്രവാചകന്റെ മുഖത്ത് താടി രോമങ്ങൾ വളർന്നു നിന്നിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരോട് നിർദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഭർത്താവേ, നിങ്ങൾ എന്തിനാണ് 24 മണിക്കൂറും ലഭിക്കുന്ന ഒരു സുന്നത്ത് എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് പ്രതിഫലബോധമുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരോട് നിർദ്ദേശിക്കാനുള്ള കാരണം അതാണ്. ഈ ഒരു ഒറ്റ കാരണമാണ് മുസ്ലിങ്ങൾ താടി വളർത്താനുള്ളത്. എന്നാൽ ആ താടിയെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും അടയാളമായി ലോകത്ത് ചില കേന്ദ്രങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ താടി വളർത്തുക എന്നത് ഭീകരവാദത്തിന്റെ അടയാളമെങ്കിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് തിങ്ങി നിൽക്കുന്ന താടിയില്ലേ? ഈ സംസ്ഥാനത്തിന്റെ ധനമന്ത്രിയുടെ മുഖത്ത് താടിയില്ലേ? വിദ്യാഭ്യാസ മന്ത്രിയുടെ മുഖത്ത് താടിയില്ലേ? കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ ഫോട്ടോ കണ്ടിട്ടില്ലേ? നീണ്ട വലിയ താടി കാണാം. ശ്രീ ശ്രീ രവിശങ്കറുടെ മുഖത്ത് താടിയില്ലേ? യേശുവിന്റേതായി ക്രൈസ്തവർ അവതരിപ്പിക്കുന്ന ഫോട്ടോയിൽ താടിയില്ലേ? ഉണ്ട്. അപ്പോൾ എന്തേ ആ താടിയൊക്കെ? സമാധാനത്തിന്റെ സ്നേഹത്തിന്റെ താടിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് 24 മണിക്കൂറും കിട്ടാൻ ലഭിക്കുന്ന താടി വളർത്തുന്നത് എങ്ങനെ ഭീകരവാദത്തിന്റേതായി മാറും? വളരെ ബോധപൂർവമുള്ള പരിശ്രമം. ഇനി ഞാൻ പറയട്ടെ, താടിയുമായി ബന്ധപ്പെട്ട് ക്ലീൻ ഷേവോ താടിയോ ഇത് ഭീകരതയുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടി വരും, ക്ലീൻ ഷേവുകാരെ ഭയപ്പെടണം. കാരണം ലോകത്തുള്ള ഏറ്റവും വലിയ ഭീകരവാദി, ലോകത്തുള്ള ഏറ്റവും വലിയ തീവ്രവാദി ക്ലീൻ ഷേവുകാരനാണ് ജോർജ് ബുഷ്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ, അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ചെച്നിയയിൽ, ബോസ്നിയയിൽ, പലസ്തീനിൽ, ഇറാഖിൽ കൊന്നൊടുക്കിയതാരാ? നേതൃത്വം കൊടുത്തതാരാ? ജോർജ് ബുഷ്. മറ്റു രണ്ട് ക്ലീൻ ഷേവുകാരുണ്ട്, അവർ യഹൂദ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും. അപ്പോൾ ആ ക്ലീൻ ഷേവാണ് ഭീകരവാദത്തിന്റെ അടയാളം എന്ന് പറയേണ്ടി വരില്ലേ? ഇവിടെ നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ അടക്കം ബോംബിട്ടപ്പോ പലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ അഭയം തേടിയ നിരപരാധികളെ ആ ഇസ്രായേൽ ബോംബിട്ടപ്പോ ആ ബോംബിട്ട പ്രവർത്തനത്തെ ജൂത ഭീകരവാദം എന്നാരെങ്കിലും പറഞ്ഞോ? ക്രൈസ്തവ ഭീകരവാദം എന്ന് പറഞ്ഞോ? ഇല്ല, പറയണ്ട. പക്ഷെ പറഞ്ഞില്ലല്ലോ. എങ്കിൽ ഏതോ ഒരു മുസ്ലിം പേരുള്ള ഒരു വ്യക്തി, ഒരു ബഷീറോ മുഹമ്മദോ എവിടെയോ ഒരു ബോംബ് വെച്ച് പിടിച്ചു, പത്രത്തിൽ പിറ്റേന്ന് കാണാം മുസ്ലിം ഭീകരവാദി പിടിയിൽ. അവൻ ചെയ്ത പ്രവർത്തനം തെറ്റാണ്, അവൻ മതത്തിനുള്ളിലെ മതത്തിന്റെ ശത്രുവാണ്. പക്ഷെ ഒരു മുസ്ലിം ചെയ്യുമ്പോൾ അതെങ്ങനെ മതത്തോട് ചേർത്ത് പറയുന്നു? നമുക്കറിയാം, കർണാടക സംസ്ഥാനത്ത് ഒരു അമുസ്ലിം സുഹൃത്ത് 19 സ്ത്രീകളെ പ്രണയിച്ച് കൊന്നൊടുക്കി. അതൊരു മുസ്ലിം പേരുള്ള വ്യക്തിയായിരുന്നുവെങ്കിൽ ലവ് ജിഹാദ് പേരിട്ട് പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ കളറിൽ നമുക്ക് വായിക്കാമായിരുന്നില്ലേ? അതൊരു മുസ്ലിം അല്ല, മോഹൻകുമാർ ആയിപ്പോയി. അതുകൊണ്ടല്ലേ അതങ്ങനെ അവതരിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ വളരെ ബോധപൂർവം ഒരു മുസ്ലിമാണ് ചെയ്യുന്നതെങ്കിൽ അത് അവന്റെ മതവുമായി ബന്ധപ്പെടുത്തുക എന്ന് ഉണ്ട് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, രാജ്യത്ത് നിഷ്പക്ഷമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ഗവൺമെന്റ് ഏജൻസികൾ പോലും ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ ഒരു ജനവിഭാഗത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ വൃത്തികെട്ട ഒരു പദം, മതനിന്ദ അടങ്ങുന്ന ഒരു പദം ചില പത്രങ്ങൾ പ്രയോഗിച്ചു. ഫാഷിസ്റ്റുകൾ ആസൂത്രണം ചെയ്തത് ചെറു ഏറ്റുപിടിച്ചു. ലവ് ജിഹാദ് ആ പദം വൃത്തികെട്ട പദമാണ്. കാരണം ജിഹാദ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് സമാധാനം നിലനിൽക്കാൻ നിർബന്ധമായും രാജ്യത്ത് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രവർത്തനമാണ്. വിശ്വാസികളിൽ മാത്രമല്ല, മുസ്ലിങ്ങളായ മുഴുവൻ ആളുകളും ജിഹാദ് ചെയ്യണമെന്നാണ് ഖുർആൻ പറയുന്നത്. ജാഹദ എന്ന് പറഞ്ഞാൽ ഒരു നന്മ, ഒരു സത്യത്തിന് വേണ്ടിയുള്ള കഠിന പ്രയത്നം, ഒരു സത്യം സ്ഥാപിച്ചെടുക്കാൻ ഒരു സത്യ മാർഗത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് കഠിന പ്രയത്നം നടത്തുന്നതിനാണ് ജാഹദ എന്ന പദം ഉപയോഗിക്കുന്നത്. വിധവകളെ സംരക്ഷിക്കൽ ജിഹാദിന്റെ നാം പറഞ്ഞു വന്നത്.
അനാഥകളെ സംരക്ഷിക്കൽ ജിഹാദിന്റെ പരിധിയിൽ വരും. രോഗികളുടെ സംരക്ഷണം ജിഹാദിന്റെ പരിധിയിൽ വരും. ഒരു തെറ്റായ ആശയം രാജ്യത്ത് പ്രചരിക്കപ്പെടുമ്പോ അത് തെറ്റാണ് എന്ന് പ്രചരിപ്പിച്ച് സത്യത്തിന്റെ മാർഗത്തെ വിശദീകരിച്ചു കൊടുക്കൽ ജിഹാദിന്റെ പരിധിയിൽ വരും. അത്രയും പവിത്രമായ പദമാണ് ജിഹാദ് എന്ന് പറയുന്നത്. അതേപോലെ സത്യത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധം, ഇന്ത്യയെ പോലൊരു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് സായുധ സമരം പാടില്ല. കാരണം ഇവിടെ നടക്കേണ്ട ജിഹാദ് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. 25-ാമത്തെ അധ്യായം സൂറത്തു ഫുർഖാനിലെ 52-ാമത്തെ സൂക്തം, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. അതുകൊണ്ട് അഥവാ പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തുക. ഖുർആൻ കൊണ്ട് എറിയലോ, ഖുർആൻ എടുത്ത് മറ്റൊരാളെ ആക്രമിക്കലോ അല്ല, മറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആദർശം മാനവ സമൂഹത്തിന്റെ മുഴുവനായി ലോകത്തിന്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച ആ വേദഗ്രന്ഥത്തിന്റെ സന്ദേശം രാജ്യത്തെല്ലാം